എങ്ങനെയാണ് നമുക്ക് നല്ലൊരു സ്റ്റോറിയെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി? കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടൻസ് ചെയ്യുമ്പോൾ ഞാനുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയ ഒരു സബ്ജക്റ്റാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എൻ്റെ തുടക്ക സമയങ്ങളിൽ ഞാനൊരു ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്തിരുന്ന സമയത്തും അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോറീസിന് ഇമേജസും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മണിക്കൂറുകൾ നഷ്ടമാകുമായിരുന്നു. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി നമുക്ക് ഏതൊരു സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് 3D ആയിട്ടൊക്കെ വളരെ ഭംഗിയുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നേരെ കണ്ടൻസിലേക്ക് പോവാം. നമുക്ക് ലൈവായിട്ട് തന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ കഥകളെ, നമ്മുടെ സ്റ്റോറീസിനെ ഇമേജസ്, അതിൻ്റെ സ്ക്രീൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഏറ്റവും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് എൻ്റെ സ്ക്രീൻ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിനുപയോഗിക്കുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവസാനം വരെ ആയിരിക്കാം. ഇവിടെ ഇതിനകത്ത് നമുക്ക് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടെങ്കിൽ ആ കഥ എനിക്ക് മലയാളത്തിലാണെങ്കിലും എനിക്ക് സംസാരിക്കാം, പറയാനായിട്ട് പറ്റും. ആ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് സേവ് ആവും. അതിനുശേഷം ആ ഞാൻ പറഞ്ഞ കഥയെ അതിനെ ഓട്ടോമേറ്റഡ് ആയിട്ട് അതിനെ സ്ക്രിപ്റ്റായിട്ട് ഒരു എഴുത്തായിട്ട് കൺവെർട്ട് ചെയ്തെടുക്കുകയും അതിനെ നമുക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു കഥ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിക്കാം, അതിൽ മാറ്റങ്ങൾ വരുത്താം, എന്നിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ചുകൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ലളിതമായിട്ടുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഈ ഒരു ഇതിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വോയിസ് വഴി, കാരണം എഴുത്ത് വഴി പോലും ഇല്ലാതെ നമ്മുടെ മനസ്സിലുള്ളതിനെ എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടിയിട്ട് വോയിസ് ടു ടെസ്റ്റ് മലയാളം എന്ന് ഞാനിവിടെ യൂട്യൂബ് നമ്മുടെ ഗൂഗിളിൽ എൻ്റർ ചെയ്യുന്നു. അതിൽ ആദ്യം വരുന്ന ഈ ഒരു സൈറ്റ് speechtyping.com, ഇതിലേക്ക് പോകുന്നു. ഇതിൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ടൈപ്പ് ചെയ്തു വരും, എന്നിട്ട് അതിനെ എനിക്ക് ഒരു ഇമേജസ് ആയിട്ട്, ഞാൻ പറയുന്ന സ്റ്റോറിയുടെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനു വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി ഇവിടെ പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു കഥയുടെ ഒരു ഔട്ട്ലൈൻ, എനിക്ക് ഈ രീതിയിലുള്ള കണ്ടൻസ് ആണ് വേണ്ടത് എന്ന് ഞാൻ പറയാനായിട്ട് പോവാം. ഞാനത് മലയാളത്തിൽ തന്നെ കാണിക്കുന്നത് എല്ലാവർക്കും അത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമുക്കതിനെ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഒരു ചെറിയ കഥ ആവശ്യമുണ്ട്. ആ കഥ 6 വയസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. 6 സീൻസ് ആണ് അതിനകത്ത് വരേണ്ടത്. ഈ ഒരു കഥയിൽ ഒരു നല്ല ഉപദേശം കുട്ടികൾക്കായിട്ട് ഉണ്ടായിരിക്കണം. പാരൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കഥയായിരിക്കണം അത്. ഓക്കെ, ഞാൻ വളരെ ലളിതമായിട്ട് ജസ്റ്റ് മലയാളത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇതിനെ ഞാനിവിടെ ChatGPT-യിലോട്ട് പോകുന്നു. ഓക്കെ, പോയതിന് ശേഷം ഇവിടെ ഞാനിടുന്നു ഞാൻ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ മലയാളം കണ്ടന്റ് അവിടെ എൻ്റർ ചെയ്യുന്നു. എന്താ വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് ആ ഒരു കണ്ടന്റിനെ രൂപപ്പെടുത്താം, അതിനുശേഷം അതിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. നോക്കി, ഞാൻ എൻ്റെ മനസ്സിലൊരു കഥ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാ ഒരു കഥ തന്നെ അവിടെ റെഡിയാവുകയാണ്. ഇനി നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു കഥയുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആ കഥ പറയാം. ഇങ്ങനെയാണ് അവരുടെ ക്യാരക്ടറുടെ പേരൊക്കെ വെച്ചിട്ട് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്പീച്ച് ടു ടെസ്റ്റ് മലയാളത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് പോവാതെ ഒരു 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 മിനിമം സ്പീഡിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് അവിടെ കിട്ടും, അതിനെ കോപ്പി ചെയ്ത് ഇവിടെ ChatGPT ഇതിൻ്റെ ടൂൾസിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. അതിൽ കൊടുത്തു കഴിയുമ്പോൾ എനിക്കിവിടെ കണ്ടൻസ് കിട്ടും. ഇതിപ്പോൾ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എനിക്ക് വേണ്ടിയിട്ടൊരു കഥ എഴുതുകയാണ്, ഇല്ല എൻ്റെ കയ്യിൽ കഥ ഉണ്ടെങ്കിൽ ആ കഥ കൊടുത്തതിന് ശേഷം എനിക്ക് നല്ല മനോഹരമായിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നോക്കിയ ഇവിടെ ഒന്നാമത്തെ സീൻസ് വന്നു. ഇവിടെ വന്നിരിക്കുന്ന 6 വയസ്സ് ഒരു ഒരാളുടെ ഒരു ക്യാരക്ടറുടെ പേര് വന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നത്. നോക്കിയ മിന്നുവിൻ്റെ മായാവനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മിന്നുവിൻ്റെ വീട്, 6 വയസ്സുകാരിയാണ്. അവർക്ക് പുറലോകം കാണാനായിട്ട് വളരെയധികം ഇഷ്ടമാണ്. ഒരു ദിവസം അവളുടെ അമ്മ മിന്നുവിനോട് പറഞ്ഞു, മിന്നു നീ കളിക്കാൻ പോകുമ്പോൾ വീട്ടിൽ നേരത്തെ തിരിച്ചു വരണം, അമ്മയും അച്ഛനും നിന്നെ സ്നേഹിക്കുന്നു. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു കഥ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഡീറ്റെയിൽസ്, മൂന്നാമത്തെ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. വീണ്ടും ഇവിടെ ചില സമയങ്ങളിൽ നമ്മൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഈ ChatGPT ഉപയോഗിക്കുമ്പോൾ ഇവിടെ കണ്ടിന്യൂ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് വരും. അത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മലയാളം കണ്ടൻസിന് അങ്ങനെ വരിക, കണ്ടിന്യൂ ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ആവും. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തെ സീൻസിലേക്ക് വന്നു. നാലാമത്തെ സീൻസ് കാട്ടിലെ കുറച്ച് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ ഇമേജാണ് ശരിക്കുള്ള ഗെയിം. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇമേജ് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ ധാരാളം മണിക്കൂറുകൾ എടുക്കും. എന്നാൽ ഇവിടെ നമ്മളൊരു കണ്ടൻറ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ്, വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇമേജസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നോക്കിയേ, ഇവിടെ ഇപ്പോൾ 6 സീൻസ് ഞാൻ പറഞ്ഞതുകൊണ്ട്, 6 സീൻസും അതിനകത്തൊരു ചെറിയ ഉപദേശം ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സ്റ്റോറിയെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു കണ്ടൻറ് ഇപ്പോൾ കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആയാൽ ഉടനെ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ കൂടെ പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ 6 വയസ്സായ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇമേജസ് ആയിരിക്കും. കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് കുട്ടികളുടെ സ്റ്റോറി മാത്രമല്ല, നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് പ്രസൻറ്റേഷനൊക്കെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്കിതാ ഇവിടെ ഒരു ചെറിയൊരു കഥ കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിൽ കഥയുണ്ടെങ്കിൽ അതും ചെയ്യാം. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷോ ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാനിവിടെ പറയുകയാണ്, ക്രിയേറ്റ് കുറച്ച് സ്റ്റോറി ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ക്രിയേറ്റ് ക്രിയേറ്റീവ് സ്റ്റോറി ഇമേജസ് എന്ന് പറയുകയാണ്. നോക്കാം, അതിൽ ഇമേജസ് ഇപ്പോൾ വരും. നോക്കിയോ, ഓക്കെ, അത് ആദ്യം ഒന്ന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ആവുകയാണ്. അതിനുശേഷം നമുക്കതിനെ സ്റ്റോറി ഇമേജസിലേക്ക് കൊണ്ടുപോകാം. കാരണം നമ്മൾ ചിന്തിക്കുന്നേക്കാളും മൈക്രോ സെക്കൻഡ്സിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിന്തിച്ച് കണ്ടന്റ് കൊണ്ടുവരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എനിക്ക് വേണ്ട, കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യണമെങ്കിൽ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 6-ാമത്തെ സീൻ അങ്ങനെ വേണ്ട, മാറ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്രിയേറ്റ് ആവും. ഓക്കെ, ആ ഇമേജ് ക്രിയേറ്റ് ആവുന്നുണ്ടോ? ക്രിയേറ്റിംഗ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അതിനെ ഫുള്ള് സ്ക്രിപ്റ്റ് ചെയ്തവിടെ കാണിച്ചു. അതിനുശേഷം 1 by 1 ഇമേജ് വരികയാണ്. നമുക്ക് നോക്കാം ആ ഇമേജ് എത്രത്തോളം മനോഹരമായിട്ടുള്ള ഇമേജസ് ആണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്, കുറേ നാളുകൾക്ക് മുമ്പ് ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വരയ്ക്കാനായിട്ട് മണിക്കൂറുകൾ ഇരുന്ന് ഓരോന്ന് വരച്ച് 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 ചെയ്യും. അതിനകത്ത് ചിലപ്പോൾ ഒരു ആനിമലിൻ്റെയോ ക്യാരക്ടറുടെയൊക്കെ പടം ഉണ്ടെങ്കിൽ ആ പടത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കണമെങ്കിലൊക്കെ ഒത്തിരി സമയമെടുക്കും. നോക്കിയാൽ ഇവിടെ നമ്മൾ ആ കുട്ടിയുടെ മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഇമേജ്, ഞാനത് കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. നോക്കിയാൽ ഇതുപോലൊരു ഇമേജ് ഒന്നും നമുക്ക് ഗൂഗിളിൽ ചിലപ്പോൾ ഇതേ രീതിയിൽ കിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ 2 കുട്ടികളുണ്ട്. എനിക്കിപ്പോൾ ഒരു കുട്ടി മതി എന്ന് ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇമേജിൽ, പ്ലീസ് റിമൂവ് 1 ഇമേജ് എന്ന് പറഞ്ഞാൽ, 1 kids ഇമേജ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഇത് മാറും. അതിനുശേഷം ഇവിടെ ബട്ടർഫ്ലൈസിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഇമേജസ് ഉണ്ട്. ആ ഇമേജസിൽ തന്നെ നമുക്ക് അഡീഷണലി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ വീണ്ടും അതിൻ്റെ കൂടുതൽ ഇമേജസ് ഗിവ് ആഡ് ചെയ്യാണ്. നോക്കാം, എല്ലാ സീൻസിനും വേണ്ടിയിട്ട് ഇമേജസ് വീണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കണ്ടോ, 1-ാമത്തെ ആ സീനിന് വേണ്ടിയിട്ടുള്ള ഇമേജ്, ആദ്യത്തെ ഒരു റാൻഡമായിട്ട് ഒരു കവർ ഇമേജിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് വന്നത്. അതിനുശേഷം എന്താ 1-ാമത്തെ സീൻസിലെ ഇമേജസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നോക്കാം നമുക്ക്. സാധാരണ നമ്മൾ വരയ്ക്കാനൊക്കെ എടുക്കുന്ന സമയത്തേക്കാളും വളരെ 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 കുറച്ച് സമയം മാത്രമേ എടുക്കത്തുള്ളൂ. നോക്കി, 1-ാമത്തെ സീനിലെ ഇമേജ് കണ്ടോ. ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പാരൻസും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് പാരൻസും കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോറിയാണ്. കണ്ടോ, ആ ഒരു ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് വന്നു, അതിൻ്റെ ആ വീട്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ഒരു സ്ക്വയർ ഇമേജ് ആണല്ലോ വന്നിരിക്കുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഒരു A4 പേപ്പറിലോ അല്ലെങ്കിൽ ഡിഫറൻറ്റ് എന്തെങ്കിലും ബുക്കിൻ്റെ സൈസസ് ഉണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ സൈസ് പറഞ്ഞു കൊടുത്താൽ ആ സൈസിലേക്ക് തന്നെ നമുക്ക് കിട്ടും. അതും ആ സെയിം തീമിൽ ആ ക്യാരക്ടർ വെച്ചിട്ട് അതിൻ്റെ അതേ ഒരു പാറ്റേണിലായിരിക്കും ഡിസൈൻസ് പോവുക. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേ സാധനം നമ്മൾ 3D യിലൊക്കെ വരയ്ക്കാനോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പുറകിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ എടുക്കും? ഇപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ചെയ്ത് കാണിക്കുന്ന ഇതേ സമയത്ത് തന്നെ ആ ഒരു ഇമേജസ് ക്രിയേറ്റ് ആവുകയാണ്. ആ ഒരു ഫീലോട് കൂടി ആ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ 1-ാമത്തെ ഇമേജ് ഇവിടെ വന്നു. 2-ാമത്തെ ഇമേജ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇമേജ് വന്നു. അതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ എന്ന് പറയുന്നത് വളരെ അധികം നമ്മളെ ആ ഒരു വായിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കാണുന്ന കുട്ടിയെ ആ ഒരു സ്റ്റോറിയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ്. നോക്കിയാൽ കണ്ടോ, അടുത്ത ആ ഒരു കരടിയുമായിട്ട് ബന്ധപ്പെട്ട് അത് കാണുമ്പോഴേ ഒരു നല്ലൊരു സ്ഥലത്തേക്കാണെന്നുള്ള ആ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റോറീസ് ഇപ്പം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ ധാരാളം ക്രിയേറ്റീവായിട്ട് കുട്ടികളെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിലും അധ്യാപകരുണ്ടായിരിക്കാം, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നതിൻ്റെ മുമ്പ് ഒരു അരമണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടാണെങ്കിലും
നിങ്ങൾക്ക് ഇതുപോലെ കഥകൾ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് പിക്ചേഴ്സ് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നരേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവർക്കും അറിയാവുന്ന പോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻകം കിട്ടും. കണ്ടോ, അതിൽ അടുത്ത ഇമേജ് വന്നിരിക്കുന്നുണ്ട്, ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ഇമേജ്. ഇവിടെ തൊട്ട് മുകളിൽ നമ്മൾ ഒരു വീട് കൊടുത്തു, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ സെയിം പാറ്റേണിൽ തന്നെയാണ് വീട് വരുന്നത്. ആ കുട്ടിയും ആ പാരൻസ് കുട്ടി, ഞാൻ അവിടെ ഒരു മെസ്സേജ് കൊടുത്തു, നല്ലൊരു ഉപദേശം അതിനകത്ത് വേണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യണം. കണ്ടോ, അടുത്ത ലാസ്റ്റ് ഇമേജ് വീണ്ടും വരികയാണ്, നോക്കാം. കണ്ടോ, ആ ഫാമിലിയുടെ ആ ഒരു ബോണ്ടിങ് ഒക്കെ വരുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ഇമേജസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ടൂൾസ്, ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാനൊന്ന് വരാം. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജിയുടെ ട്രെൻഡുകൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇനി ഞാനിവിടെ കണ്ടൻസിലേക്ക് വന്നാൽ നമുക്ക് ഇതിൽ ഈ ഒരു സൈറ്റിലേക്ക് വരാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ chat.openai.com ഈ ഒരു യു ആറിലേക്ക് വരിക. ഇതിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഇവിടെ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. ഒന്ന് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 3.5 എന്ന് പറയുന്ന ചാറ്റ് GPT ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ 3.5 ഫ്രീ ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് എഴുത്ത് മാത്രമായിരിക്കും കിട്ടുക. നമുക്ക് കണ്ടൻസ് കിട്ടുന്നുണ്ടാവും, എഴുത്ത് മാത്രമാണ്, അതിനകത്ത് ഇമേജ് ക്രിയേഷൻ ചെയ്യാൻ കഴിയില്ല. എന്നാൽ 4 വെർഷനിലേക്ക് പോയാൽ, 4 എന്ന് പറയുന്നത് ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നതാണ്, പക്ഷെ അത് വളരെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ്. മന്ത്ലി ഒരു ഈ ഒരു ഫീൽഡിൽ ക്രിയേറ്റീവായിട്ട് സ്റ്റോറീസ് ബിൽഡ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മന്ത്ലി 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് എടുക്കാം. പക്ഷേ ഇത് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അത്രയ്ക്ക് വാല്യൂ ഉള്ള കണ്ടൻസ് കിട്ടും, പ്രത്യേകിച്ച് ഇമേജ് ക്രിയേഷനിൽ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ 4 വെർഷനാണ്. അതിനകത്താണ് ഇത്രയും കണ്ടൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിങ്ങളുടെ സ്വന്തം ഒരു കഥയാണെങ്കിൽ, പ്രത്യേകിച്ച് സിനിമയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലെ കഥകളെ ജസ്റ്റ് സ്റ്റോറി പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നന്നായിട്ട് ചെയ്യാം. ഇനി നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പ്രസൻറ്റേഷൻ ആണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ കണക്റ്റഡ് ആയിരിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിന് വളരെയധികം വാല്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ താഴെ ഈ ഒരു കണ്ടൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതൊന്ന് ഇവിടെ നിങ്ങളുടെ മനസ്സുകൊണ്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ നോക്കുകയും അതിനനുസരിച്ചിട്ട് പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് രീതിയിലാണ് ഞാനിതിനെ കാണുക. നമുക്ക് ഒരു നല്ല ആർട്ടിസ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയാമെന്നുള്ള ആർട്ടിസ്റ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയാത്ത ആർട്ടിസ്റ്റും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഈ ലോകത്ത് വരും. കാരണം ഇത് അറിയാമെന്നുള്ള വ്യക്തിക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല ഗൈഡൻസ് എടുത്തിട്ട് പല കാര്യങ്ങളും ചെയ്യാം. അതല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ നിന്നാലോ, ഇപ്പോൾ നമുക്കൊരു വീട് വെക്കണം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വീട് വിത്തിൻ സെക്കൻഡ്സ്, നമ്മൾ 3D ഒക്കെ വരയ്ക്കുന്നവരുടെ അടുത്ത് പോയിരുന്നു ചെയ്യുന്നതിനേക്കാളും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കിട്ടും. സോ ഈ ഒരു ചാനലിൽ കൂടുതൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കണക്റ്റഡ് ആയിരിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയുന്ന, ഞാൻ ഇത്രയും സമയം നിങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. സോ കണക്റ്റഡ് ആയിരിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ ക്യാപ്സാണ്.